പ്രിയപ്പെട്ടവരെ ഇത് ഹോട്ടൽ ന്യൂ ഹെവൻസ് ടേക്ക് അവേ റെസ്റ്റോറന്റ് ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നല്ല തിരക്കും നല്ല കച്ചവടവും ഉള്ള ഒരു കടയാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടു മാസമായിട്ട് ഞാനും ഫുഡ് മേടിക്കുക ഓരോ നേരവും ഞാനും ഫുഡ് മേടിക്കുന്ന കടയാണിത് ഓരോ നേരവും ഓരോ ഒരു നേരം മേടിക്കുന്നതിന് തന്നെ 150 രൂപ 200 രൂപ ചാർജ് ആവും അതുപോലെ VIP ഹോട്ടലാണ് നല്ല ഫുഡുമാണ് ഫുഡിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇന്ന് ആ ഫുഡ് മേടിച്ചതിന്റെ കൂടെ സാധാരണ വെള്ളം വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല ഇന്ന് വെള്ളം തീർന്നുകൊണ്ട് മിനറൽ വാട്ടർ ഒരു കുപ്പി തരാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം 13 രൂപയാണ് അത് പ്രിന്റ് തണുപ്പിച്ചതാന്ന് പറഞ്ഞ് 15 രൂപ ഞാൻ ചോദിച്ചു പാവപ്പെട്ട കിടക്കാനാണെങ്കിൽ 2 രൂപയ്ക്ക് നമ്മൾ കണക്ക് പറയില്ല അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് തണുത്ത വെള്ളവും തണുക്കാത്ത വെള്ളം അങ്ങനെ ഒരു കണക്കില്ല ഗവൺമെന്റ് 15 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് 13 രൂപയ്ക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ 5000 രൂപ ഫൈനാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് 15 രൂപയ്ക്ക് തരാം ഭയങ്കര ദാർഷ്യത്തോടെയുള്ള സംസാരം അപ്പൊ ഞാൻ പറഞ്ഞ് ഓക്കെ ശരി എന്നാ ചേട്ടൻ ബില്ല് തോ ഞാൻ 15 രൂപ ബില്ല് തരത്തുമില്ല അപ്പൊ എനിക്ക് ഇനി പോകണമെങ്കിൽ ഒരുപാട് ദൂരം പോകണം ഈ കൊറോണ സമയത്ത് നമ്മൾ എല്ലാവരും ഓർക്കും കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ല എന്ന് അതുപോലെ തന്നെ ബിസിനസ്സും പണിയും ഒന്നും ഇല്ലാതെ നടക്കുന്ന സാധാരണ ജനങ്ങളാണ് നമ്മളും എന്തോരം തിരക്ക് ഇപ്പം തന്നെ കണ്ടില്ലേ ഈ കടയുടെ തിരക്ക് പോലീസുകാർ വന്ന് ചായയുടെ പരിപാടി ഇവിടെ നിർത്തി വെച്ചു അത്ര തിരക്കാണ് അത്ര കച്ചവടമാണ് ഈ കടയിൽ എന്നിട്ടാണ് ഈ 2 രൂപയ്ക്ക് വേണ്ടി പ്രിന്റ് വിലയേക്കാളും കൂടുതൽ ഇവരെടുക്കുന്നത് സാറേ ഞാൻ തന്നെ വിളിച്ച് പോലീസ് വന്നിട്ടുണ്ട് ഞാൻ പോലീസിനെ വിളിച്ചു 5000 രൂപ ഫൈനാണ് സാറേ സാറേ ഞാനാണ് പരാതിക്കാരൻ 5000 രൂപ ഫൈനാണ് 13 രൂപയ്ക്ക് കൂടുതൽ 2 രൂപ വെള്ളത്തിന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വെള്ളം വേണം 15 രൂപ ഞാൻ കൊടുക്കത്തുമില്ല കമ്പനി ഗവൺമെന്റ് അംഗീകരിച്ച 13 രൂപയുള്ളൂ ഞാൻ കൊടുക്കുകയുള്ളൂ അത് എന്റെ ഒരു വാശിയാണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒറ്റയാൾ സമരം നടത്തി പല സമരങ്ങളും വിജയിപ്പിക്കുന്ന ഒറ്റയ്ക്ക് ആയിരങ്ങളുടെ ഇടയിൽ നിന്ന് വിജയിപ്പിക്കുന്ന ഒരാളാണ് എന്റെ അഹങ്കാരം ഞാൻ പറയല്ല അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ഒറ്റ പോരാളിയാണ് ഞാൻ ഇത്രയും കച്ചവടമുള്ള കടയിൽ 2 രൂപ പ്രിന്റ് ഗവൺമെന്റ് നിശ്ചയിച്ച വിലയേക്കാളും കൂടുതൽ വില എടുക്കുന്നതിനെതിരെ എന്റെ ജീമോൻ കല്ലുവരക്കലിന്റെ ഒറ്റയാൾ സമരമാണ് ഇവിടെ നടക്കുന്നത് ദാ പോലീസ് വന്നിട്ടുണ്ട് അതുകൂടാതെ ഞാനൊരു മീഡിയയും കൂടെയാണ് എനിക്കിത് ജനങ്ങളെ അറിയിക്കണം ആരും 13 രൂപയ്ക്ക് കൂടുതൽ കൊടുക്കല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചയിച്ചിരിക്കുന്ന വിലയാണ് അയാൾ വെള്ളം തരികയില്ല ഞാൻ ഇനി എത്ര കിലോമീറ്റർ പോയി വെള്ളം മേടിക്കണം ഈ വെള്ളത്തെ 8 രൂപയ്ക്കോ 9 രൂപയ്ക്കോ കിട്ടുന്ന വെള്ളമോ അവർക്ക് 13 രൂപ പോരാ തണുപ്പിച്ച വെള്ളത്തിന് 15 രൂപ വേണമെന്നാണ് എന്നോട് പറയുന്നത് ഞാൻ കൊടുക്കൂല എനിക്ക് 13 പ്രിന്റ് വിലയ്ക്ക് എനിക്ക് വേണം ആ ചോദിക്കും ഇത് ലൈവാണ് രണ്ടു മാസമായിട്ട് ഇവിടുന്ന് ഒരു 10-15000 രൂപയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇക്കടെ ഓരോ പ്രാവശ്യം വന്ന് 150-200 രൂപ മേടിക്കുന്ന ഒരാളാണ് ഇവിടുന്ന് സാധനം മേടിക്കാത്ത ആളല്ല ഇപ്പോഴും പാഴ്സൽ മേടിച്ച് കാറിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് എന്നോട് ഈ 2 രൂപ കൂടുതൽ മേടിക്കുന്ന ഇയാള് ബില്ല് തരത്തുമില്ല ഒറ്റ വിലയേ ഉള്ളൂ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളൂ തണുത്തതെന്നോ തണുക്കാത്തതിന് വിലയില്ല 5000 രൂപ ഫൈനാണ് ഇതാ ഞാൻ പ്രസ്സാണ് കേട്ടോ മേഡം ഇതാ ഐഡന്റി കാർഡ് വെള്ളം വേണം എനിക്ക് 13 രൂപയുള്ളൂ ഞാൻ കൊടുക്കുകയുള്ളൂ എന്നാ കുഴപ്പമില്ല എനിക്ക് ഇനി ഇത് ആവർത്തിക്കല്ലെന്നും കൂടെ ഇയാളോട് പറയണം 13 രൂപയ്ക്ക് മേടിക്കണമെന്ന് എന്റെ ഒരു വാശിയാണ് അത് അങ്ങനെയാണ് അല്ലെങ്കിൽ 5000 രൂപ ഫൈനാണ് ശരിക്കും പറഞ്ഞാൽ 5000 രൂപയൊക്കെ ഞാൻ പരാതിപ്പെട്ട 5000 രൂപ ഇവിടെ പോകും എനിക്ക് കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5000 രൂപ ചേട്ടന്റെ പോകും കേസ് വേണോ വേണ്ടയോ പറയേ ഇപ്പൊ മാന്യമായിട്ട് ചേട്ടൻ സംസാരിക്കുന്നു നേരത്തെ ഇത് നേരത്തെ പറയുകയാണെങ്കിൽ ഈ വിഷയം ഉണ്ടാവുമോ ചേട്ടൻ ആളും തരവും നോക്കി മുട്ടണം കേട്ടോ ശരി ഇതാ 13 രൂപ ഞാൻ കൊടുക്കുക ഇത് ലൈവാണ് എല്ലാവരും ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ് 1 രൂപ പോലും ഇത്രയും കച്ചവടമല്ല പാവപ്പെട്ട കടക്കാനാണ് ഞാൻ പോയനെ ഇത് ലക്ഷങ്ങളുടെ കച്ചവടം നടക്കുന്ന കടയാണ് ഇപ്പോഴല്ല എന്തോരം ആളുണ്ട് ചേട്ടാ ഇവിടെ ഈ ഏരിയ വെച്ച് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന കടയാണ് ഇപ്പോഴത്തെ പോട്ടോ ചേട്ടാ നിങ്ങൾക്ക് ഇത് നോക്ക് ഇത്രയും ആൾക്കാർ ഇവിടെ സാധനം മേടിക്കാൻ നിൽക്കുന്നവരാ കച്ചവടം ഇല്ലാത്ത കടയാണോ നിങ്ങൾ തന്നെ പറയും അല്ല ചേട്ടൻ പറയേ ഞാൻ അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഇവിടുന്ന് സ്ഥിരം വന്ന് സാധനം മേടിക്കുന്ന ആളല്ലേ ചേട്ടൻ ഇതിനു മുമ്പ് തന്നെ കണ്ടിട്ടുള്ളതല്ലേ ഈ കടയിലെ സെയിൽസ്മാൻമാര് പറയട്ടെ
ഓക്കേ ഓക്കേ ഞാൻ വിട്ടു ഞാൻ വിഷയമേ ചോദിച്ചുകൊണ്ടും ഈ സാറേ ചേട്ടൻ അതായത് എന്റെ ചേട്ടന്റെ പറയുള്ളൂ ചേട്ടൻ അംഗീകരിച്ചു ഈ തെറ്റാണ് സമ്മതിച്ചുകൊണ്ട് എനിക്ക് കേസില്ല ഇനി ആരോടും ചേട്ടൻ ഇങ്ങനെ കാണിക്കല്ലേ ഓക്കേ താങ്ക് യു ചേട്ടാ താങ്ക് യു പോലീസുകാർ